നിന്റെ കണ്ണിന്റെ ആനന്ദമായവളെ ഒറ്റയടിക്ക് നിങ്ങളിൽ നിന്ന് എടുത്തു കളയും. നീ വിലപിക്കുകയോ കണ്ണീർ വാർക്കുകയോ ചെയ്യരുത്. നീ മൗനമായി നെടുവീർപ്പെട്ടുകൊള്ളുക, മൃതവിലാപം കഴിക്കരുത്. അന്ന് വൈകുന്നേരം എന്റെ ഭാര്യ മരിച്ചു. അപ്പോൾ ജനങ്ങൾ ചോദിച്ചു, പ്രവാചക എന്താണ് നീ വിലപിക്കാത്തത്, എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പോൾ ഞാൻ ജനത്തോട് സംസാരിച്ചു, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഗർഭിക്കുന്ന ശരണവും നിങ്ങളുടെ കണ്ണിന്റെ ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ചയുമായിരിക്കുന്ന എന്റെ വിശുദ്ധ മന്ദിരത്തെ ഞാൻ അശുദ്ധമാക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും. നിങ്ങൾ വിലപിക്കുകയോ കരയുകയോ ചെയ്യാതെ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി ഞരങ്ങും. യെസെക്കിയേൽ നിങ്ങൾക്ക് ഒരടയാളമായിരിക്കും. അത് സംഭവിക്കുമ്പോൾ ഞാൻ യഹോവയായ കർത്താവെന്ന് നിങ്ങൾ അറിയും. ഇതാണ് യെസെക്കിയേൽ പ്രവാചകന് ലഭിച്ച ഉഗ്രമായ ദൈവശാസനം. രാഷ്ട്രീയത്തിലെയും മതങ്ങളിലെയും സമൂഹത്തിലെയും അതിവിശുദ്ധ മന്ദിരങ്ങൾക്കെതിരെ മുഖം തിരിച്ച് പ്രസംഗിച്ചവനാണ് അഴീക്കോട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യത്തെ അനാവരണം ചെയ്യാൻ, നീതിയുടെ മുഖം വെളിപ്പെടുത്താനാണ് അദ്ദേഹം ഈ പ്രതിഷ്ഠകൾക്കെതിരെ സംസാരിച്ചത്. അത് ഏത് മതമെന്നില്ല, ഏത് ജാതി എന്നില്ല, ഏത് രാഷ്ട്രീയ കക്ഷി എന്നില്ല, അദ്ദേഹം വസ്തുനിഷ്ഠമായിട്ട് നിരന്തരം ഈ എസക്കിയലിനെ പോലെ മന്ദിരത്തിന് നേരെ മുഖം തിരിച്ച് നാശം പ്രവചിക്കുകയായിരുന്നു. അഴീക്കോട് ഒരിക്കൽ പറഞ്ഞു, ഉദ്ധരണിയ, എന്റെ പ്രധാനമായ തൊഴിൽ കേരളത്തെ ആകമാനം നോക്കിക്കണ്ട് എനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ വിളിച്ചു പറയുകയാണ്. ഇത് ഇവിടെ കേരളം എന്നത് ഭാരതമെന്ന് നമുക്ക് മാറ്റി പറയാം. സാംസ്കാരിക വിമർശകൻ എന്ന നിലയിൽ ഒരു പ്രവാചക ദൗത്യമാണ് അദ്ദേഹം നമ്മുടെ കാലത്ത് നമ്മുടെ ലോകത്തിൽ നിർവഹിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നതിന് യാതൊരു സംശയവും ആവശ്യമില്ല. നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പ്രവാചകൻ എന്ന നിലയിൽ അദ്ദേഹം നിരന്തരം സംസ്കാരത്തെ കുറിച്ച് വിലപിച്ചുകൊണ്ടിരുന്നു. ബൈബിളിലുള്ള ഒരു പുസ്തകത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജെറമിയ പ്രവാചകന്റെ പേരിലുള്ളതാണ് വിലാപങ്ങൾ, ലമെന്റേഷൻസ് എന്ന പുസ്തകം. വിമർശനവും ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയും വിലാപത്തിൽ അന്തർലീനമാണ്. അഴീക്കോടിന്റെ വിലാപം സർഗപ്രവണമായിരുന്നു, അത് ഭാവിമുഖമാണ്. നാം മറന്നുപോയ ഭാരതത്തിന്റെ ഭൂതകാലവും തേജോമയമായ ഭാവിയും ഒരുമിച്ച് കണ്ടുകൊണ്ടാണ് വർത്തമാനകാലത്ത് അദ്ദേഹം രോഷാകുലനായി വാക്ശരങ്ങൾ ഉതിർത്തത് എന്ന് നമുക്കറിയാം. ആളിക്കത്തുന്ന ആ രോഷാഗ്നി പിന്നെ ദുഃഖവും വിലാപവുമായി ആർദ്ര ഭാവം അണിയുന്നു. അഴീക്കോട് എഴുതി, നമ്മുടെ കുട്ടികളെല്ലാം കാണാതെ പിടിക്കേണ്ട, ഹൃദിസ്ഥമാക്കേണ്ട ഒരു വാക്യമാണ്. ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ മുഴുവൻ ഹൃദയത്തിൽ വെച്ച് ധ്യാനിച്ച് ദുഷ്ടവും നഷ്ടവുമായതിനെ കുറിച്ച് ദുഃഖിച്ച് രാത്രികളെ കണ്ണീരുകൊണ്ട് നിറയ്ക്കാൻ കഴിയുന്നവർക്ക് ഈ രാജ്യത്തെ രക്ഷിക്കാനാണ്. ഒരു അധ്യാത്മിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയ്ക്ക് ഇത് ഉണർത്തുന്ന ചിന്തകൾ വളരെ വളരെ വിപുലവും വിദൂരസ്ഥവുമാണ്. കാരണം ഈ കണ്ണുനീര്, ദുഃഖം, അനുതാപം, ജാഗ്രത, ഇതെല്ലാം നമ്മുടെ എല്ലാ മതങ്ങളിലെയും ആധ്യാത്മിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നു. ഭാരതത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് എങ്ങനെയൊക്കെ കണ്ണുനീർ കൊണ്ട് നിറയ്ക്കാൻ നനയ്ക്കാൻ കഴിയുന്നവർക്ക് ഈ രാജ്യത്തെ രക്ഷിക്കാനാവൂ എന്ന് പറയുന്നു. അഴീക്കോട് മാഷിന്റെ പേര് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് ആകാരത്തിൽ വളരെ ചെറുതായ, ഉണങ്ങി വരണ്ട്, ഏതാണ്ട് നഗ്നെന്ന് തോന്നിക്കുന്ന വിധം വില കുറഞ്ഞ കഥവസ്ത്രങ്ങൾ ഊരിപ്പിഴിഞ്ഞ് ഇസ്തിരിയിടാതെ ധരിക്കുന്ന ഒരാളെന്ന് പണ്ട് മുതലേ മനസ്സിൽ വരുന്ന ഒരു ചിത്രം അതാണ്. ഈ നഗ്നതയാണ് പ്രവാചകന്റെ ഉടയാട്. രാജാവ് നഗ്നനാണെന്ന് പറയാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതൊരു പ്രവാചകന്റെ വേഷമായിട്ട്, രൂപമായിട്ടാണ് എന്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പലരുടെയും മനസ്സിൽ അതിനോട് സാമ്യമുള്ള ചിത്രങ്ങളായിരിക്കാം. ഈ അദ്ദേഹത്തിന്റെ ആകാരത്തിന്റെ സ്വസ്ഥതയെക്കുറിച്ച്, അതിന്റെ
ചെറിയ ഒരു രൂപമാണ്, മനുഷ്യരൂപമാണ് എന്നുള്ളതുകൊണ്ട് ആയിരിക്കാം അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു കഥയാണ് കാക്കശ്ശേരി ഭട്ടതിരിയുടെ കഥ. നിങ്ങൾ പല്ലുമതത്തിന്റെ പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ കേരളത്തിലെ ബ്രാഹ്മണ പണ്ഡിതന്മാരെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് പരദേശി ബ്രാഹ്മണനായ ഉദ്ദണ്ഡ ശാസ്ത്രികൾ കേരളത്തിൽ വന്നത്. ഹേ കവി ഗുഞ്ചരന്മാരെ എന്നൊക്കെ വിളിച്ച് എല്ലാവരോടും തർക്കിച്ച് എല്ലാവരെയും തോൽപ്പിച്ച് ഇവിടുത്തെ ബ്രാഹ്മണ പണ്ഡിത സമൂഹം വളരെ വളരെ നിസ്സഹായരായിരുന്ന അവസരത്തിലാണ് ഒരു കൊച്ചു പയ്യൻ കാക്കശ്ശേരി ഭട്ടതിരി എന്ന് പറയുന്ന ഒരു ബാലൻ ഉദ്ദണ്ഡ ശാസ്ത്രികളോട് തർക്കിച്ച് വിജയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നേരിടുന്നത്. അപ്പം ബ്രാഹ്മണർക്കെല്ലാം സന്തോഷമായി. ഈ ബാലൻ ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ അടുത്തേക്ക് ചെന്നു. അപ്പം പൊക്കമില്ലാത്ത ഈ കൊച്ചു പയ്യനെ കണ്ടപ്പോൾ തന്നെ ശാസ്ത്രികൾ പറഞ്ഞു, ആകാരോ ഹ്രസ്വ, വളരെ കൊച്ചാണ് ആള് എന്ന് പരിഹാസപൂർവ്വം പറഞ്ഞു. പക്ഷേ ഉണ്ണി ഭട്ടതിരി തിരിച്ചടിച്ചു, നഹി നഹി, അകാരോ ഹ്രസ്വ, ആകാരോ ദീർഘ. നിങ്ങൾക്ക് അറിയാമോ അക്ഷരമാലയിലെ അകാരം ഹ്രസ്വമാണെന്നും ആകാരം ദീർഘമാണെന്നുമാണ് തിരിച്ചടിച്ചത്. അതുകൊണ്ട് ഉദ്ദണ്ഡ ശാസ്ത്രികൾ പെട്ടിമടക്കി പോയി എന്നാണ് കഥയുള്ളത്. അപ്പം ഞാൻ ഒരു ഭാവന ഉപയോഗിക്കുകയാണ്, ഈ കാക്കശ്ശേരി ഭട്ടതിരിക്ക് പകരം അഴീക്കോടായിരുന്നു ഉദ്ദണ്ഡ ശാസ്ത്രികളെ നേരിട്ടതെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു സങ്കല്പ ചിത്രമാണ്. അഴീക്കോടിനെ കാണുമ്പോൾ തന്നെ, ഈ കറുത്തം വിരിഞ്ഞ് ചെറിയ രൂപം കാണുമ്പോൾ തന്നെ ഉദ്ദണ്ഡ ശാസ്ത്രികൾ ബ്രാഹ്മണനാണ് പറയും, ആകാരോ ഹ്രസ്വ. അപ്പോ അഴീക്കോട് നഹി നഹി എന്നൊന്നും പറയുകയല്ല, അഴീക്കോട് പറയും ശരി ശരി, താങ്കൾ പറഞ്ഞത് ശരി, ആകാരം ഹ്രസ്വം തന്നെ, എന്നാൽ അകാരവും ഹ്രസ്വമാണ്. ഹ്രസ്വമായ അകാരമാണ് അക്ഷരമാലയിലെ ആദ്യ അക്ഷരം, അതിൽ നിന്നാണ് സകല അക്ഷരങ്ങളും ഉത്ഭവിക്കുന്നത്. മാത്രവുമല്ല ഭാരതീയ പാരമ്പര്യത്തിൽ സർവത്തിന്റെയും നിയന്താവായ പ്രഭവ കേന്ദ്രമായ ഈശ്വരന്റെ അടയാളമാണ് ആ എന്ന അക്ഷരം. എല്ലാ അക്ഷരമാലയിലും അങ്ങനെയാണ്. അതുകൊണ്ട് ഹ്രസ്വമായ ആ എന്ന അക്ഷരത്തെ അകാരത്തെ നിങ്ങൾ മനസ്സിലാക്കിയതിൽ നിങ്ങൾക്ക് തന്നെ നന്മ വരും എന്ന് പറഞ്ഞ് ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ പറഞ്ഞേനെ, ഞാൻ തത്വമസി എഴുതിയാളാണെന്ന് കൂടി താങ്കൾ അറിഞ്ഞിരിക്കണമെന്ന് ഒരു ശുദ്ധ ശാസ്ത്രിയോട് പറയുമായിരിക്കാം. ഏതായാലും ഇങ്ങനെ ഒരു രീതിയിലാവും അഴീക്കോട് പറയുന്നത് എന്നെനിക്ക് തോന്നുന്നു. വേറൊരു തരത്തിൽ അഴീക്കോട് ആകാര ദീർഘതയും നേടിയെന്ന് പറയാം. കാരണം വിമർശക ബുദ്ധിയുടെ പ്രവാചക വീര്യം കൊണ്ടും ആശയത്തിന്റെ തിളക്കം കൊണ്ടും ഭാഷയുടെ ഉദാര സമൃദ്ധി കൊണ്ടും അദ്ദേഹം മേതുര ദീർഘമേതുരനായി തീർന്നു എന്ന് വേണമെങ്കിലും പറയാം. അതായത് നല്ല നീളവും വണ്ണവുമുള്ള ഒരു വ്യക്തിയായി എന്ന് വേണമെങ്കിലും സൂചിപ്പിക്കാം. ഇവിടെ ഈ സംസ്കാരത്തിന്റെ രണ്ട് മൂന്ന് ഘടകങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദേശ ഭാഷ ഭാഷ മതം, ഈ മൂന്ന് കാര്യങ്ങളിലാണ് മിക്ക മനുഷ്യരും അവരുടെ തനിമ അവരുടെ ഐഡന്റിറ്റി ഉറപ്പിക്കുന്നത്. ഇന്ന ദേശക്കാരനാണ്, ഇന്ന ഭാഷ സംസാരിക്കുന്നവരാണ്, ഇന്ന മതത്തിൽ പെട്ടവരാണ് എന്നുള്ളത്. ഈ മൂന്നിനെ കുറിച്ചുള്ള അഭിമാനം നല്ല മൂല്യങ്ങളായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇതൊരു തലം കഴിഞ്ഞാൽ ദേശഭക്തിയും മതഭക്തിയും ഭാഷാപ്രേമവും ഒക്കെ അക്രമാസക്തമായ പ്രാന്തിന്റെ തലത്തിലേക്ക് നീങ്ങാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ലോകത്തിൽ എപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവ മൂന്നിന്റെയും ആരോഗ്യകരമായ സമീചീനമായ ഒരു സമ്മേളനമാണ് ഭാരതീയ സംസ്കാരത്തിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു ചിന്ത. അതുകൊണ്ട് ഈ മൂന്നിനെയും നിരന്തരമായിട്ട് അദ്ദേഹം വിമർശിക്കുമായിരുന്നു. ഭാഷ, മതം, ദേശം എന്നിവയെ കുറിച്ച് ഇത് ഒത്തിരിയേറെ ഉണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എന്ന് മാത്രമുണ്ടെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. 8-10 പുസ്തകങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ സമാഹരിച്ചതാണ് മിക്കതും. ഒന്നാമതായിട്ട് ഈ ഭാരതീയ സംസ്കാരത്തെ ദേശം എന്നുള്ള സങ്കല്പം, ഭാരതീയ സംസ്കാരത്തെ അദ്ദേഹം എപ്പോഴും വിശ്വ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. അല്ലാതെ ഭൂമിശാസ്ത്രപരമായ സങ്കുചിതമായ ഒരു എൻറ്റിറ്റി ആയിട്ടല്ല അദ്ദേഹം
ഭാരതത്തെയും അതിന്റെ സംസ്കാരത്തെയും കണ്ടുകൊണ്ടിരുന്നത്. യജുർവേദത്തിലെ പ്രസിദ്ധമായ ഒരു സൂക്തം അദ്ദേഹത്തിന് വളരെ പ്രിയങ്കരമായി, പലപ്പോഴും ഉദ്ധരിക്കുന്നതാണ്. എത്ര വിശ്വം ഭവത്യേക നിടം, ഈ പ്രപഞ്ചം ഈ ലോകം ഒരു പക്ഷിക്കൂട് പോലെയായി തീരട്ടെ എന്നാണ് അർത്ഥം. എത്ര വിശ്വം ഭവത്യേക നിടം, ഇത് വേദർഷികളെ ആകർഷിച്ച ഒരു ചിത്രമാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് തെങ്ങിൻ ഇലയുടെ തെങ്ങിൻ തെങ്ങോലയുടെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്ന ഗുരുവിക്കൂട്, വളരെ ലോലമായ ഒന്നാണ്, വളരെ ലളിതമായ ഒന്നാണ്. അത് അതിൻ്റെ അകത്താണ് മുട്ട വിരിയുന്നതും കുഞ്ഞുങ്ങൾ പറന്നു വരാൻ ശ്രമിക്കുന്നതും. അപ്പോൾ ഇത്ര ലോലവും ലളിതവുമായ ഒരു ചിത്രത്തെയാണ് ഈ പ്രപഞ്ച ചിത്രമായിട്ട് വേദർഷികൾ അവതരിപ്പിച്ചത്. ഇതൊരു വിശ്വ മാനവ സങ്കല്പമാണ്. ഈ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള മിസോറാമിലും നാഗാലാൻഡിലും ഒക്കെ പോകുന്ന സമയത്ത് അവരുടെ ഈ ഗോത്രവർഗക്കാരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഇതാണ്. ചെറു വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും എല്ലാം ഒരു ഒരു മുറിയുണ്ട്. അതിൻ്റെ അകത്താണ് അവരെ കിടക്കുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും അതിഥികളെ സ്വീകരിക്കുന്നതും. ഒരു പൊതുവിടമാണ്, ഒരു വീടെന്ന് പറയുന്ന ഒരു പൊതുവിടം. അതിൻ്റെ അകത്ത് സ്വകാര്യമായ മുറികൾ ഒന്നും തന്നെ കാണുകയില്ല. ഇതൊരു ഗോത്ര സംസ്കാരമാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ ഈ വിശ്വത്തെ മുഴുവൻ ഒരു കൂടായിട്ട്, ഒരു കിളിക്കൂടായിട്ട് കാണുന്ന ഒരു സൂചന അവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴേ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ വന്നിരിക്കുന്ന ഈ അപജയം പൊതുവിടങ്ങളെയെല്ലാം വെട്ടിപ്പിടിച്ച് കവർന്നെടുത്ത് സ്വകാര്യവൽക്കരിച്ച് എന്തിൻ്റെയും പേരിലോ, ഗ്ലോബലൈസേഷന്റെ പേരിലോ വികസനത്തിന്റെ പേരിലോ ഒക്കെയാവാം, എങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് അതിനെ വെട്ടിമുറിച്ച് കൊച്ചു കൊച്ച് മുറികളായി തിരുത്തുകളായി മാറ്റുന്ന ഒരനുഭവമാണ്. അതിനെതിരെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഈ ഏകനീഡം ഒരു പക്ഷിക്കൂടെ ഒരു കിളിക്കൂടെ എന്നുള്ള സങ്കല്പം അതാണ്. അതുപോലെ ഭാരതീയതയുടെ അടിസ്ഥാന മന്ത്രമായി അഴിക്കോട് കാണുന്നത് ഋഗ്വേദത്തിലെ സജ്ഞാനി മന്ത്രമാണ്. സജ്ഞാനി മന്ത്രത്തിൽ പ്രധാനമായിട്ടും നാം എല്ലാവരും കൂടി ഒരുമിച്ച് പോവുക, ഒന്നിച്ച് പറയുക, ഒന്ന് തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് ഇതിനാണ് സജ്ഞാനമെന്ന് പറയുന്നതെന്ന് അദ്ദേഹം വിശദമാക്കുന്നു. വിജ്ഞാനം എന്നുള്ള വാക്കുണ്ട്. വിജ്ഞാനം എന്നത് ശാസ്ത്ര സാഹിത്യാദി കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വിജ്ഞാനമെന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവാണ്. പക്ഷെ ഇത് രണ്ടും ഉണ്ടെങ്കിലും ഇതിന്റെ കൂടെ സജ്ഞാനമുണ്ടെങ്കിലേ യഥാർത്ഥത്തിലുള്ള വിവേകം മനുഷ്യന് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുണ്ട്. സജ്ഞാനം എന്ന് പറയുന്നത് അടുത്തിരിക്കുന്നവരെ കുറിച്ചുള്ള ജ്ഞാനം അറിവാണ്. അത് ക്രിസ്തുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് സജ്ഞാനി മന്ത്രമാണ് ക്രിസ്തു ഉരുവിട്ടത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും പഴയ സാഹിത്യമാണ് വേദസാഹിത്യം ചരിത്രപരമായിട്ട് നോക്കിയാൽ. അവിടെ ഭാരതത്തെക്കുറിച്ച് പറഞ്ഞ ഭാരതം ജനം എന്നാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് വളരെ വളരെ ഉൾക്കാഴ്ച നൽകുന്ന ഒന്നാണ്. ഈ ഭാരതം ജനം, ഈ ഭാരതത്തിൽ ജനിച്ച് ജീവിക്കുന്നവരെല്ലാവരും ഭാരതീയരാണ് എന്നുള്ള ഒരു സങ്കല്പമാണ് അവിടെയുള്ളത്. ഈ അതുപോലെ തന്നെ സംസ്കൃതത്തിലെ ഏറ്റവും മനോഹരമായ ഉപസർഗം സം ആണെന്ന് അദ്ദേഹം പലയിടത്ത് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അതിന് വളരെ പ്രിയപ്പെട്ട ഒരു ഉപസർഗമാണ് സം. കാരണം അതെടുത്തിട്ട് ഏത് ക്രിയയും സംമോഹനമാക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സമന്വയം, സമ്മേളനം, സംയോഗം, സമൂഹം, സംസ്കൃതം, സംസ്കാരം, ഇതിൻ്റെ അകത്തെല്ലാം വരുന്നത് സം എന്ന് പറയുന്ന ഉപസർഗമാണ്. പക്ഷെ നാം അവയെ തിരിച്ചറിയാതെ നിരന്തരം നമ്മുടെ സംസ്കാരത്തെ ദുഷിപ്പിക്കുകയും ദുഷ്ടവൽക്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയ ദുഃഖമായിരുന്നു. ഈ ആര്യാവർത്തം എന്ന് പലയിടത്തും പറയും പുരാണങ്ങളിലൊക്കെ. ഇപ്പോഴും വടക്കേ ഇന്ത്യയിലുള്ള ആളുകളെ ആര്യാവർത്തത്തെ കുറിച്ചൊക്കെ പറയും. ആര്യാവർത്തം എന്ന് പറഞ്ഞാൽ ഹിമാലയം മുതൽ വിന്ധ്യൻ വരെയുള്ള ഒരു ഭൂപ്രദേശമാണ്. ആര്യാവർത്ത പുണ്യഭൂമി എന്ന് അമരകോശത്തിലുള്ളത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് ഇഷ്ടമില്ല. ആര്യാവർത്തം പുണ്യഭൂമിയാണെങ്കിൽ ദക്ഷിണേന്ത്യ പാപഭൂമിയാണോ എന്ന് അഴീക്കോട് ചോദിക്കുന്നുണ്ട്. അപ്പം ആര്യാവർത്തം എന്നുള്ള വാക്ക് നമ്മളൊക്കെ ഭാരതത്തിന്റെ പര്യായമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പുറകിൽ ചില ദുഷ്ട സൂചനകളുണ്ട് എന്നുള്ളതും നമ്മളറിയണം. അഴീക്കോടിന്റെ ചിന്തയിലും വാക്കുകളിലും പരിസ്ഫുരിക്കുന്ന
ഒരു ബൗദ്ധിക പ്രകാശം ബൗദ്ധികം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ റാഷണൽ ഇന്റലക്ച്വൽ എന്നുള്ള അർത്ഥത്തിലല്ല അതിന്റെ പ്രകാശത്തിന് ബാഹ്യമായ അന്ധകാരം ഒരു പ്രതിബന്ധമല്ല കാരണം അത് അന്തർനേത്രങ്ങളാണ് ബോധത്തിന്റെ പ്രകാശം അനുഭവിക്കുന്നത് അപ്പോ ഈ ഭാരതീയ സംസ്കാരത്തെ വിശേഷിപ്പിക്കാൻ അഴീക്കോട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമായ ചിത്രം പ്രകാശത്തിന്റെ ചിത്രമാണ് ഈ ഭാരതം എന്നുള്ളതിന് ചില പണ്ഡിതന്മാരൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് അതായത് ഭാഷാപരമായിട്ട് ഭാഷാശാസ്ത്രപരമായിട്ട് എറ്റിമോളജിക്കലായിട്ട് ശരിയാകണമെന്നില്ല എന്ന് അഴീക്കോട് പറയുന്നുണ്ട് ഭാരതം ഭാസിൽ രമിക്കുന്നത് രതി ഭാസിലുള്ള രതി പ്രകാശത്തിലുള്ള സന്തോഷം പ്രകാശത്തോടുള്ള ഇഷ്ടം എന്നാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട് അത് നല്ലതാണ് കാരണം ഭാരതം എന്നുള്ള സങ്കല്പത്തിന് പുറകിൽ ഈ പ്രകാശത്തോടുള്ള ആഭിമുഖ്യം അടിസ്ഥാനപരമായിട്ട് വർദ്ധിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രവുമല്ല ഉപനിഷത്തിലെ മനോഹരമായ ഒരു പ്രാർത്ഥന തമസോമ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നാണ് ഈ ഒരു ബോധോദയം ഈ ഒരു എൻലൈറ്റൻമെന്റ് എന്ന് തന്നെ പറയാം എൻലൈറ്റൻമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം 18th century യൂറോപ്പിലുണ്ടായ വളരെ വളരെ പ്രസിദ്ധമായ വ്യാപകമായ അർത്ഥധ്വനികളുള്ള വാക്കാണ് എൻലൈറ്റൻമെന്റ് എന്നുള്ളത് അപ്പൊ ഇവിടെ ഭാരതത്തില് ഒരു എൻലൈറ്റൻമെന്റ് 2500 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായി അതാണ് ഗൗതമ ബുദ്ധന്റെ പ്രകാശം ശിഷ്യനോട് പറഞ്ഞു ആനന്ദ നീ നിനക്ക് തന്നെ വിളക്കായി തീരുക ബി എ ലാംപ് ആൻഡ് ടു യുവർസെൽഫ് എന്നാണ് പ്രിയ ശിഷ്യനോട് ഗൗതമൻ ബുദ്ധൻ പറയുന്നത് പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അത് തമസ്കരിക്കപ്പെട്ടു ഈ സമയത്ത് തന്നെ ആണ് ഏകദേശം ഗ്രീസിൽ ദാർശനികന്മാർ പറഞ്ഞത് നോ ദി സെൽഫ് നോ ദൈസെൽഫ് നിന്നെ തന്നെ അറിയുക അത് തന്നെയാണ് ഗൗതമൻ ആനന്ദനോട് ബുദ്ധൻ പറഞ്ഞത് തന്നെയാണ് ഗ്രീക്കുകാരെ അവരുടെ ഭാഷയിൽ വേറൊരു തരത്തിൽ പറഞ്ഞത് നോ ദൈസെൽഫ് നിന്നെ തന്നെ അറിയുക എന്ന് പറഞ്ഞത് പിന്നെ അവിടെയും അന്ധകാര യുഗങ്ങൾ വന്നു അതിനുശേഷം പിന്നെ നമ്മൾ യൂറോപ്പിലത് കാണുന്നത് 18th century യൂറോപ്യൻ ആധുനിക യൂറോപ്യൻ സംസ്കാരത്തിന്റെ തലതൊട്ടപ്പെരുന്ന് വിളിക്കാവുന്ന ഇമ്മാനുവൽ കാന്റാണ് എല്ലാവരെയും ഉണർത്തിക്കൊണ്ട് പറഞ്ഞത് ലത്തീൻ ഭാഷയിൽ സപ്പേരെ ഔതെ എന്ന് പറഞ്ഞാൽ ഡെയർ ടു നോ അറിയുവാൻ ധൈര്യപ്പെടുക എന്നാണ് അറിയുവാൻ ധൈര്യപ്പെടുക ഡെയർ ടു നോ എന്ന് അദ്ദേഹം പറഞ്ഞതാണ് ആധുനിക ശാസ്ത്രത്തിന്റെ തുടക്കം എന്ന് അവരുടെ ചരിത്രകാരന്മാര് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ഉള്ള ഒരു വിപുലമായ ഒരു പ്രകാശത്തിന്റെ അല്ലെങ്കിൽ പ്രകാശത്തോടുള്ള ആഭിമുഖ്യത്തിന്റെ പല ഘട്ടങ്ങളും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം 19th century 20th century കേരളത്തിൽ പ്രതിധ്വനിച്ചു പാശ്ചാത്യ റഷ്യന്മാരിലൂടെയാണ് ആദ്യം ഇത് വരുന്നത് എന്നൊരു വശത്ത് പറയാമെങ്കിലും ഞാനത് പൂർണ്ണമായിട്ടും അംഗീകരിക്കില്ല കാരണം ഇവിടെ ബുദ്ധന്റെ എൻലൈറ്റൻമെന്റ് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതിന്റെ രേണുക്കൾ പ്രകാശ രേണുക്കൾ ഇവിടെ കിടപ്പുണ്ട് അത് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ മിഷണമാരോട് വന്നപ്പോഴേ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് അപ്പോൾ ബാബ്ഭടാനന്ദൻ അഴീക്കോടിന്റെ ആചാര്യനാണ് അദ്ദേഹം ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ആളാണ് ബാബ്ഭടാനന്ദൻ ബാബ്ഭടാനന്ദന്റെ ഒരു സൂക്തം ശ്ലോകൻ അദ്ദേഹം ശൈശവത്തിലേ പഠിച്ചത് പലയിടത്തും ആവർത്തിക്കുന്നു ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണം എഴുതേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ ഇതാണ് ബാബ്ഭടാനന്ദന്റെ സൂക്തം അദ്ദേഹം പറയുന്നത് തന്റെ കരണത്രയത്തെ എന്നും പ്രചോദിപ്പിക്കുകയും നിശാഭൂകതയിലും മനസ്സിനെ ഉണർത്തി നിർത്തുകയും ചെയ്യുന്ന മറ്റൊരു സമരഗാനം എനിക്കില്ല എന്നാണ് അഴീക്കോട് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും ഉദ്ധരിക്കുന്നുണ്ട് അതിനൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾ മുൻപാണ് കഠോപനിഷത്തിലെ ഉത്തിഷ്ഠത ജാഗ്രത എഴുന്നേൽക്കുക ഉണർന്നിരിക്കുക എന്നുള്ള വാക്ക് ഇതെല്ലാം എൻലൈറ്റൻമെന്റ് പദ്ധതിയോട് ബന്ധപ്പെട്ടതാണ് അപ്പൊ അത് വാച്ചാക്കേണ്ടത് മാത്രമല്ല നമുക്ക് നമ്മുടേതായ ഒരു അന്തർധാര ഈ പ്രകാശത്തിൻ്റെതായിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് മറഞ്ഞു പോകുന്നു തമസ്കരിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ഈ ഗായത്രി മന്ത്രത്തിൽ എല്ലാ സൂര്യന്മാർക്കും നിത്യ സൂര്യനായ അനാദ്യത്തെ പ്രകാശത്തെയാണ് നമിക്കുന്നത് അത് ഇന്ത്യയുടെ മഹത്തായ മന്ത്രമാണ് ധിയോയോ ന പ്രചോദയാൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം എന്നാണ് അത് അവസാനിക്കുന്നത് അതും അഴീക്കോട് ഉദ്ധരിക്കുന്ന കൂടെ കൂടെ ഉദ്ധരിക്കുന്ന ഒരു ഒരു സൂത്രമാണ് ഇതിന്റെ എല്ലാം ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു ഉൾവെളിച്ചമുണ്ട്
ഒരു ഉണരുന്ന ബോധമുണ്ട്. ഇതാണ് അഴീക്കോടിന്റെ വ്യക്തിത്വത്തെ മാറ്റി നിർത്തുന്നതാണ് എന്റെ എളിയ നിരീക്ഷണം. അത് വേറെ അധികം സാഹിത്യകാരന്മാരിലും ചിന്തകരിലും വിമർശകരിലും കാണുകയില്ല. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ചിന്തയെ ഏറ്റവും അധികം പ്രചോദിപ്പിച്ച മൂന്ന് കാര്യങ്ങളാണ് ഉപനിഷത്ത്, അതുപോലെ ഗാന്ധി പ്രസ്ഥാനം, പിന്നെ സാഹിത്യം, കാളിദാസൻ മുതലുള്ളതായ സാഹിത്യം. ഇത് മൂന്നും ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഈ ഉപനിഷത്തിന്റെയും നമ്മുടെ പൗരാണിക സാഹിത്യത്തിന്റെയും അതിനെ ആധുനിക കാലത്ത് സാക്ഷാത്കരിച്ച ഗാന്ധിയുടെയും ഒക്കെ ധാരകൾ വളരെ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൃതികളെ ആരെങ്കിലും വിലയിരുത്തുകയാണെങ്കിൽ പല പരിപ്രേക്ഷ്യങ്ങൾ ഉണ്ടാകാം. എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് ഈ പ്രകാശം എന്നുള്ളത് പ്രധാന പ്രമേയമാണ്. അതുപോലെ തന്നെ ഉണർന്ന ബോധം, വെയ്റ്റ്ഫുൾ കോൺഷ്യസ്നസ്, ഉണർന്ന ബോധം, അതുപോലെ തന്നെ പ്രകാശം, പ്രകാശവും ബോധവും, ഇതാ വാസ്തവത്തിൽ എൻലൈറ്റൻമെന്റ്. ഇങ്ങനെയും മറ്റെല്ലാം എന്ത് വാചകവും എടുത്തു നോക്കിയോ അതിൻ്റെ എല്ലാം അടിയിൽ ഈ പ്രമേയങ്ങൾ നിരന്തരമായിട്ട് മുഖം കാണിക്കുന്നുണ്ട്. ഇപ്പൊ ദേശഭക്തി തന്നെ എടുക്കുക, നാളെ സൂചിപ്പിച്ചു ദേശഭക്തി വളരെ നല്ല മൂല്യമായിട്ട് നമ്മൾ കരുതും. പേട്രിയോട്ടിസം എന്ന് പറയുന്നത് വലിയ മൂല്യമായിട്ട് പാശ്ചാത്യം പൗരസ്ത്യം ഒക്കെ കരുതുന്നുണ്ട്. പക്ഷെ അതാണ് പലപ്പോഴും ഭ്രാന്തായിട്ട് മാറുന്നത് എന്നുള്ളതും നമുക്കറിയാം. ആ ഒരു സാധ്യത, അതായത് ഇത് ഭ്രാന്താകാനുള്ള സാധ്യത, ഇത് അക്രമാസക്തമാകാനുള്ള സാധ്യത നിരന്തരമായിട്ട് സന്നിഹിതമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ദേശഭക്തി ആചരിക്കാൻ എന്നാണ് അഴീക്കോട് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് അഴീക്കോട് പറഞ്ഞത് കൊണ്ട് രാജ്യദ്രോഹമൊന്നും ആകുന്നില്ല. വേറെ വല്ല മതത്തിൽ പെട്ടവർ പറഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ പെട്ടെന്ന് രാജ്യദ്രോഹമാണെന്നുള്ള ആരോപണമൊക്കെ വരാം. പക്ഷെ അതാണ് വാസ്തവം. അതുകൊണ്ട് ഈ അഴീക്കോട് ജന്മഭൂമിയുടെ മാനങ്ങളെ വാനങ്ങളോടും ഉയർത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അതിന്റെ ഉദ്ധരണിയാണ് ഉപനിഷത്തിൽ ഒരു പരമവ്യോമത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഭാരതീയൻ അവന്റെ ജന്മഭൂമി നേടേണ്ടത് വ്യോമം എന്ന് പറയുന്നത് അവിടെ ഭേദങ്ങളില്ലാത്ത അതിരുകളില്ലാത്ത ഒരു ഒരു സ്പേസാണ്. വേദർഷിമാർ കണ്ട ആ സ്പേസിനെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ലേബൽ അവിടെ ഒട്ടിച്ചു വെക്കാൻ സാധ്യമല്ല. അങ്ങനെ ചെയ്താൽ അത് അനാക്രോണിസമാണെന്ന്, അനാക്രോണിസം എന്ന പാപമാണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പിൽക്കാലത്തുണ്ടായ സങ്കല്പങ്ങളെ നമ്മൾ മുൻകാലത്തേക്ക് ആരോപിച്ചിട്ട് അന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇതല്ല, ഇത് അങ്ങനെയുള്ള ഭേദചിന്തകൾക്ക് വേദജീവികൾക്ക് അതീതമായിട്ട് അതിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഈ പരമവ്യോമം എന്ന് ഉപനിഷത്തിൽ പറയുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം. ഈ പരമവ്യോമത്തിൽ പൗരത്വമെടുത്തവരാണ് ഭാരതീയർ എന്നുള്ളതാണ് ഈ വേദ സങ്കല്പം. പക്ഷേ നമ്മുടെ ആധുനിക ചരിത്രത്തിൽ കാണുന്നത് ഈ വേർപിരിഞ്ഞു പോകുന്നതിന്റെ ചരിത്രമാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഭൂപടം, ഇന്ത്യയുടെ ഭൂപടം എന്ന് പറയുന്നത് വേർപാടിന്റെ ഭൂപടമാണ്. നമുക്കറിയാം 60 വർഷം മുൻപ് പഠിച്ചുകൊണ്ടിരുന്നവരെ വരച്ചുകൊണ്ടിരുന്ന ഇന്ത്യ ഭൂപടമല്ല ഇപ്പോഴത്തെ കുട്ടികൾ വരയ്ക്കുന്നത്. അപ്പോ സഞ്ജയനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പരിഹാസപൂർവ്വം പറഞ്ഞു, സഞ്ജയൻ പറഞ്ഞു, പാകിസ്ഥാൻ പോയി കഴിഞ്ഞ് ബാക്കിയുള്ളതിന്റെ പേരാണ് പാകിസ്ഥാൻ എന്ന് സഞ്ജയനെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പാകിസ്ഥാൻ, ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും അതുപോലെ ഗാന്ധാരം, അഫ്ഗാനിസ്ഥാൻ, ഇതിന്റെ ഭാഗമാണ്, ഇന്ത്യയുടെ ഭാഗമാണ്. ഗാന്ധാരി അവിടുന്ന് വന്ന ആളാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഭാരതീയത സാംസ്കാരികമായിട്ട് ഒരു സംഗതി, ഒറ്റ സംഗതി. അത് ഒരുമിച്ച് തന്നെ ഈ പല മതങ്ങളും പല ജാതികളും പല സംസ്കാരങ്ങളും ചേർന്ന് ഇത് ഒരുമിച്ച് നിന്നേനെ എന്നായിരുന്നു എപ്പോഴും അഴീക്കോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ വലിയ വിശ്വാസവും അത് തന്നെയാണ്. കുറെ ആളുകളുടെ സംഗീതമായ താല്പര്യങ്ങൾ കൊണ്ട് വെട്ടിമുറിക്കുകയാണ്. ഞാൻ ക്രൈസ്തവനാണെന്ന് എനിക്കറിയാം, ഈ ക്രിസ്തീയ സഭകൾ എങ്ങനെയാണ് പിളർന്നു പോകുന്നുള്ളതിനെ കുറിച്ച് കുറച്ചൊക്കെ അടുത്ത് അറിയാം. ഏതാനും വ്യക്തികളുടെ സംഗീതമായ താല്പര്യങ്ങൾ, സ്ഥാനമോഹം, അധികാരമോഹം കൊണ്ട് ജനങ്ങൾ നിഷ്കളങ്കരും. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ജനങ്ങളല്ല നമ്മളെ വെട്ടിമുറിച്ചത്. അത് പ്രത്യേക ആരണിയാണെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ അതിലേക്ക് കടക്കണ്ട. പക്ഷെ അവിടെയാണ് ഈ അഴീക്കോട്ടിന്റെ ധാർമ്മിക രോഷം പ്രത്യക്ഷപ്പെടുന്നത്. രണ്ടാമത് ഭാഷയുടെ കാര്യം എടുത്താലും ഇങ്ങനെ തന്നെയാണ്. സാഹിത്യത്തിലും ഈ സങ്കുചിതത്വം കൂടിക്കൂടി വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സാഹിത്യം എന്നുള്ള വാക്കിൽ തന്നെ ഭാരതീയത പ്രതിഫലിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം ഭാഷാപരമായിട്ട് പറയുന്നത്. സാഹിത്യം എന്ന വാക്കിൽ തന്നെ ഭാരതീയത അതിന്റെ സമസ്ത സൗന്ദര്യങ്ങളോടെ തെളിഞ്ഞു നിൽക്കുന്നു. സഹിതങ്ങളുടെ ഭാവമാണ് സാഹിത്യം. സഹിതയോർ ഭാവം കൂടിച്ചേർന്ന് നിൽക്കുന്നതാണത്. വാക്കും ശബ്ദവും കൂടിച്ചേർന്ന് നിൽക്കുന്നു.
സാഹിത്യം എന്ന കല അനുരഞ്ജനത്തിന്റെ കലയാണ്, കൂട്ടിച്ചേർക്കലിന്റെ കഥയാണ് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഭാഷയുടെയും ജാതിയുടെയും വേർതിരിവുകൾക്ക് അപ്പുറത്ത് ജാതിരിവുകളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അദ്ദേഹം പറയുന്നത് എനിക്ക് ഒരു പുതിയ അറിവാണ്, കാളിദാസൻ സംസ്കൃതത്തിൽ എഴുതിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അദ്ദേഹം പറയുന്നത് മൂന്ന് ഭാഷകളിലാണ് കാളിദാസന്റെ കൃതികൾ ശാകുന്തളം ഒക്കെ എഴുതപ്പെട്ടത്. അതിനകത്ത് സംസ്കൃതമുണ്ട്, ശൗരസേനിയുണ്ട്, മാഗധിയുണ്ട്. ഇത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് ഭാഷകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അന്ന് പ്രബലമായിരുന്ന ഭാഷകൾ പലതും കാളിദാസൻ ഉപയോഗിച്ചിട്ടില്ല. സംസ്കൃതം എന്ന് പറയുന്ന സങ്കുചിതമായ വൃത്തത്തിലല്ല അദ്ദേഹം കൃതികൾ രചിച്ചതെന്ന് പറയുന്നു. മാത്രമല്ല എനിക്കോട് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഔന്നത്യം, ഔന്നത്യമില്ലാത്തവർ ഔന്നത്യമില്ല എന്ന് വിധിക്കപ്പെട്ടവർ എഴുതിയ കൃതികളാണ്. അത് വളരെ ദുർഭേദം എഴുതുന്നത് ബ്രാഹ്മണരാണെന്നൊരു ചിന്ത അപേക്ഷ ഇപ്പോഴത്തെ ബ്രാഹ്മണർക്കും ഉയർന്ന ജാതികൾക്കും കാണും. അങ്ങനെയല്ല, ഋഗ്വേദം എഴുതുന്നതിലെ ജാതി വ്യത്യാസം കൂടാതെ നമ്മൾ ഇന്നത്തെ നോട്ടത്തിൽ മ്ലേച്ഛന്മാരെന്നോ അല്ലെങ്കിൽ ഔട്ട്കാസ്റ്റ് എന്ന് പറയാവുന്ന ആളുകളും അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഭരണഘടനയിൽ ഇത്രയേറെ വർഷങ്ങൾക്ക് ശേഷം പ്രതിഫലിക്കുന്നു അദ്ദേഹം പറയുന്നു. ബ്രാഹ്മണനായ നെഹ്റുവും ചണ്ടാലനായ മ്ലേച്ഛനായ അംബേദ്കറും ഭരണഘടനയുടെ രൂപീകരണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് പഴയ ഉപനിഷത്ത് പാരമ്പര്യമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയ പ്രകാശ മേഖല തെളിയുകയാണ്. ഈ തത്വസി എഴുതി കഴിഞ്ഞപ്പോൾ അഴീക്കോട്ട് കോഴിക്കോട്ട് വെച്ചൊരു സ്വീകരണം കൊടുത്തതിനെ പറ്റി അദ്ദേഹം പ്രസംഗത്തിലൊക്കെ പലപ്പോഴും പറയുന്നത് നിങ്ങളെ ഓർക്കും. അപ്പൊ വി ആർ കൃഷ്ണയിൽ പറഞ്ഞു, ഞാനൊക്കെ ബ്രാഹ്മണനാണ്, പക്ഷെ ഇവിടെ ശരിക്കൊരു ബ്രാഹ്മണൻ ഉണ്ടെങ്കിൽ അത് അഴീക്കോട്ട് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ആ ഇടയ്ക്ക് തന്നെ ഒരു നമ്പൂതിരി അദ്ദേഹത്തിന്റെ തത്വസി വായിച്ചിട്ട് ഒരു മീറ്റിംഗിൽ പറഞ്ഞു, ഗ്രന്ഥമൊക്കെ നന്നായി, പക്ഷെ അഴീക്കോട്ടിന് വിൽപ്പത്തി കുറവാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കാരണമാണ് അഴീക്കോട് പറയുന്നത് ഈ അച്ചടിച്ചവര് പ്രസിൽ അച്ചടിച്ചപ്പം വാക്ക് തെറ്റിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. ഇപ്പോഴും കാണാം സത്വസിക്കാതെ പലത്ത് നമ്പൂരി കണ്ടത് അതാണ്. അപ്പൊ അഴീക്കോട്ടിന്റെ വിൽപ്പത്തിയുടെ കുറവാണ് തെറ്റെന്നാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അപ്പൊ അദ്ദേഹം പറയുന്നത് പഴയൊരു ഒരു മുൻവിധിയെ കഴിഞ്ഞ അഴീക്കോട്ടിന് തത്വമസി എഴുതാനായിട്ട് എന്താണ് യോഗ്യത എന്നുള്ള അടിസ്ഥാന ചോദ്യമാണ് അവിടെ കിടക്കുന്നത്. അദ്ദേഹത്തെ കൊമേഴ്സ് പഠിച്ചത്, ബി കോം ആദ്യം പഠിച്ചത്, ഗുജറാത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ കുന്നംകുളംകാരൻ സി പി വർഗീസ് എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തെ അക്കൗണ്ടൻസി പഠിപ്പിച്ചു. സി പി വർഗീസ് കാശിയിൽ പോയി ഗംഗയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോഴേ അന്നപൂർണേശ്വരി സ്തോത്രം വളരെ മനോഹരമായിട്ട് ചൊല്ലി. അപ്പൊ അത് കേട്ട ഒരു ഉത്തരേന്ത്യൻ ബ്രാഹ്മണൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെയാണ് ദേശം എന്ന് ചോദിച്ചു. കേരളം. അടുത്ത ചോദ്യം, ഏതാണ് ജാതി എന്നാണ് ചോദ്യം. സാധാരണ ചോദ്യമാണ് എപ്പോഴും ചോദിക്കുന്നത്. നാരായണ ഗുരുവിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത് പലപ്പോഴും ഉദ്ധരിക്കുന്നത് ട്രെയിനിൽ പോകുമ്പോൾ നമ്പൂതിരിയുമായിട്ട് അടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ നമ്പൂതിരി അദ്ദേഹത്തെ നോക്കിയിട്ട് പേര് ചോദിച്ചു, പേര് നാരായണൻ. അടുത്ത ചോദ്യം, ജാതി ഏതാണ് എന്ന് ചോദിച്ചു. നാരായണ ഗുരു പറഞ്ഞു, കണ്ടാൽ മനസ്സിലാവുകയില്ല എന്ന് ചോദിച്ചു. ഇല്ല, എന്നാൽ കേട്ടാലും മനസ്സിലാവുകയില്ല എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തതായിട്ട് ഒരു ഒരു കഥയുണ്ട്. ഈ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ദുഃഖങ്ങളിലൊന്ന് അദ്ദേഹം സംസ്കൃതം പഠിക്കാൻ അവസരം കിട്ടിയില്ല എന്നാണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ദുഃഖം അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. അപ്പം അഴീക്കോട് പറയുന്നത് ഗാന്ധിജിക്ക് സംസ്കൃതം പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും മനോഹരമായിട്ട് ഗീതാഭാഷ്യം എഴുതി അദ്ദേഹം. ഈ കേരളത്തിലെ ഇന്ത്യയിലെ വലിയ സംസ്കൃത പണ്ഡിതന്മാരൊക്കെ എഴുതുന്നതിനേക്കാളായിട്ട് ഗീതയ്ക്ക് അദ്ദേഹം വ്യാഖ്യാനം എഴുതി. ഈ ആയിരം വർഷങ്ങളായിട്ട് ഇവിടെ സംസ്കൃതം പഠിച്ചവർ ഉപനിഷത്തുകളെല്ലാം മടക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. അവരുടെ വിൽപ്പത്തി അവരൊരിക്കലും അത് പുറത്ത് കൊണ്ടുവന്നില്ല. അപ്പോ ഇത് എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ സംസ്കൃതത്തിന്റെ വാതിൽ തട്ടി തുറക്കണം, ഈ താക്കോലുകൾ പിടിച്ചു വാങ്ങുമെന്ന് പറയുന്നു. അത് പറയുമ്പോൾ പെട്ടെന്നൊരു പ്രസിദ്ധമായ ക്രിസ്തുവചനമാണ് മനസ്സിൽ വരുന്നത്. പരീക്ഷന്മാരുടെ പണ്ഡിതന്മാരെ നോക്കി ഈ ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ അറിവിന്റെ താക്കോലുകൾ നിങ്ങളുടെ കീശയിൽ സൂക്ഷിച്ചിരിക്കുന്നു, നിങ്ങൾ കടക്കുന്നില്ല, മറ്റാരെ കടക്കാൻ നിങ്ങൾ അനുവദിക്കുന്നുമില്ല എന്നുള്ള പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്. അറിവിന്റെ താക്കോൽ, കീ ഓഫ് നോളജ് എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഒരു പ്രയോഗമാണ്. അപ്പൊ ഈ രാജ്യത്ത് സാധാരണ മനുഷ്യർക്ക് സംസ്കൃത പഠനം നിഷേധിച്ച ആര്യ സംസ്കാരത്തിന്റെ ഭീകരമായ അശുദ്ധ ശങ്കയ്ക്കെതിരെ ഗാന്ധിജി നടത്തിയ ഏറ്റവും വലിയ വിമർശനമാണ് സംസ്കൃതം പഠിക്കാത്തത്, അദ്ദേഹം പഠിക്കാത്തതിൽ ഞാൻ ദുഃഖിതരാണെന്നുള്ള ഗാന്ധിജിയുടെ പ്രസ്താവന എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്.
ഇനി മൂന്നാമതായിട്ട് ഈ മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതേ വിമർശനം വേറൊരു തലത്തിലാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള പ്രസിദ്ധമായ നാരായണ ഗുരുവിന്റെ വാക്യം നമുക്ക് അറിയാം. അഴീക്കോട് പറയുന്നത് ഈ മതങ്ങൾ ഒരിക്കലും ശരിയാകുകയില്ല എന്നുള്ള സംശയം നാരായണ ഗുരുവിന് അന്നേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്, മതം ഏതായാലും മനുഷ്യൻ നന്നാകും എന്ന് അദ്ദേഹം പറഞ്ഞു തന്നുള്ളത്. ഇക്കാലത്താണെങ്കിൽ അതിനെ അല്പം ഭേദഗതി ചെയ്ത് പറയാമെന്നും അഴീക്കോട് പറയുന്നുണ്ട്. മതം ഏതായാലും മനുഷ്യനെ ചീത്തയാക്കാതിരുന്നാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ. അപ്പൊ ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതത്തിന്റെ ഭൗതിക ശക്തിയാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ കാര്യം പറയുന്നു. നമ്മൾ അതിന്റെ ശക്തിയാണ് കാണുന്നത്, അതിനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതാണ് നമ്മുടെ ബാർഗെയിനിങ് പവർ നമുക്ക് നൽകുന്നതെന്നാണ് പലരുടെയും വിശ്വാസം. പക്ഷെ ഈ ശക്തി പല യഥാർത്ഥ മതവിശ്വാസികൾക്കും ഒരിക്കലും ഉണങ്ങാത്ത വൃണമായി തീരും. ഒത്തിരിയേറെ ആളുകളെ അത് കുരിശിലേറ്റുകയും ചെയ്യും. ഞാൻ എംപി പോളിന്റെ കാര്യത്തിൽ അഴീക്കോട് പറയുന്ന ആ ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കുരിശു ചുമന്ന യഥാർത്ഥ ക്രൈസ്തവനായ പ്രൊഫസർ എംപി പോളിനെ നെമ്മാടിപ്പുഴയിൽ അടക്കിയ മതമേലധ്യക്ഷന്മാരുടെ നടപടി ക്രിസ്തുമതത്തിന് നിത്യമായ അപമാനമാണ്. പോളിനെ തെമ്മാടിപ്പുഴയിലേക്ക് എറിഞ്ഞ പുരോഹിതർ നിലകൊള്ളുന്നത് ക്രിസ്തുവിനെ കുരിശിലേറ്റവരോട് കൂടെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇതൊക്കെ പരസ്യമായിട്ട് പറയുന്നതാണ്. തെമ്മാടിപ്പുഴി എന്ന വിവേചനം ബൈബിളിൽ എവിടെയാണെന്ന് മതമേലധ്യക്ഷന്മാർ കാണിച്ചു തരണമെന്നും അവർ പരസ്യമായിട്ട് ഉപസാരിക്കണമെന്നും ഒക്കെ അഴീക്കോട് പല വേദികളിൽ ആ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഇസ്ലാമിന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ മുഹമ്മദ് നബിയെ നോക്കിയാൽ മതി, ഇസ്ലാമിന്റെ നേതാക്കന്മാരെ നിങ്ങൾ നോക്കണ്ട എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ പലരും നടത്തുന്നതായിരിക്കും, പക്ഷേ ഈ വിമർശനങ്ങളുടെ ഉപരിപ്ലവമായ ഉദീരണങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയും. കാരണം അഴീക്കോട് അദ്ദേഹത്തിന്റെ ഈ മതത്തിന്റെ അന്തസത്ത എന്താണ്, അതിന്റെ ഉൾക്കാമ്പിലുള്ള അതിന്റെ പ്രകാശം എന്താണെന്ന് തീർച്ചയായും അദ്ദേഹം അനുഭവിച്ച് അറിഞ്ഞ ഒരു ഒരു വ്യക്തിയാണ്. അതിൽ നിന്നുണ്ടായ ഈ ബോധ ജാഗ്രതയാണ് അദ്ദേഹത്തെ വിമർശനത്തിന് പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അദ്ദേഹം തമാശയായിട്ട് പറയും, വിമർശകന്മാരെ എബിപ്പോളൊന്നും അതിൽ നിന്നാൾ ജീവിച്ചിരുന്നില്ല, വിമർശകന്മാർ അതിൽ നിന്നാളെ ജീവിച്ചിരിക്കരുത്, കാരണം അതുപോലെ ശക്തിയായ കൗണ്ടർ അറ്റാക്ക് സമ്മർദ്ദം അവരുടെ മേലെ ഉണ്ടാകും. അതിനെ അപവാദമായിട്ട് അദ്ദേഹം പറയുന്നത് കുട്ടികൃഷ്ണമാരായാലും അദ്ദേഹം 80 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഞാനുമാണ് അതിനുള്ള അപവാദമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വാസ്തവത്തിൽ എന്റെ ശരീരം വളരെ ചെറുതും വരണ്ടതുമാണ്, രോഗാണുക്കൾക്ക് കയറി വസിക്കാനായിട്ട് കളിക്കാനുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ മരിക്കാതിരിക്കുന്നത് എന്ന് പറയുന്നത്. രക്തമുണ്ടെങ്കിലല്ലയോ രക്തസമ്മർദ്ദം ഉണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ നിലപാടുകളിലും ഈ ജാഗ്രത, ഈ ബോധ ജാഗ്രതയാണ് അദ്ദേഹം പുലർത്തുന്നത്. നല്ലൊരു തമാശ ഇവിടെ ജസ്റ്റിസ് തോമസ് ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിന്റെ എന്തുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടതെന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ അദ്ദേഹം എല്ലായിടത്തും പറയുന്നുണ്ട്, ഞാൻ ഏതെങ്കിലും ഒരു കക്ഷിയുടെ കമ്മ്യൂണിസ്റ്റുകാരുടെയോ കോൺഗ്രസിന്റെയോ ദാക്ഷിണ്യത്തെയല്ല ജീവിക്കുന്നത്, അവരുടെ സർക്കാരിന്റെയോ അവരുടെ അധികാരത്തെയോ ഞാൻ ഭയപ്പെടുന്നില്ല, അവരുടെ സ്ഥാനം എനിക്ക് വേണ്ട എന്ന്. അത് എവിടെയാണോ നീതിയും സത്യവും അവഹേളിക്കപ്പെടുന്നത്, അത് ആരാണെങ്കിലും ആർഎസ്എസ്കാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും അദ്ദേഹം അവർക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ടെന്ന് ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കും. അപ്പോ ഈ വിളക്ക് കത്തിച്ച് പുറകിൽ വെച്ചിട്ട് ഭിത്തിയിൽ നമ്മുടെ നിഴൽ കണ്ട് ഭയപ്പെടുന്നവരായിപ്പോ ഒത്തിരി ഭാരതീയർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു കാരണം മുമ്പിൽ അവക്കേണ്ട വിളക്ക്, ഇതൊരു ആത്മവഞ്ചനയാണ്. അതുകൊണ്ട് അദ്ദേഹം ബുദ്ധനും ക്രിസ്തുവും നബിയും ശങ്കരാചാര്യരും കബീറും ഗാന്ധിയും വിവേകാനന്ദനും നാരായണ ഗുരുവും വിടർത്തിയ മാനവ സംസ്കാരത്തിന്റെ മഹാമാനങ്ങളിലേക്ക് ഉയരുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചതും നമ്മെ അതിനായി പ്രചോദിപ്പിച്ചതും. ഈ സന്ധ്യയും രാത്രിയുമില്ലാത്ത ആ ചിതാകാശത്തിന്റെ സൂര്യ തേജസ്സിൽ തന്റെ ഭാഷയെയും ഭാഷണത്തെയും നിത്യ ഭാസുരമാക്കി തീർത്ത അഴീക്കോട് തന്റെ ജീവിതം മൂലം നമ്മെ ധന്യരാക്കി എന്ന് നമുക്ക് പറയാം. ഇതൊരു അനുസ്മരണ സമ്മേളനം കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള ഗായത്രി മന്ത്രം, പ്രകാശത്തിന്റെ മന്ത്രമാണ്, പ്രകാശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ബോധ ജാഗ്രതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഞാനത് ഉച്ചരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊള്ളാം. തത് സൗദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. നിങ്ങളെ
ولكن هذا هو المكان الذي يجعل هذا المكان 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 يجع